ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുൻകൂട്ടി അപേക്ഷ നൽകിയ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള ഹോം വോട്ടിംഗ് തുടങ്ങി. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വീട്ടിൽ നിന്നും വോട്ട് ചെയ്യാൻ കഴിയുന്ന ഹോം വോട്ടിംഗ് ആണ് തുടങ്ങിയത്. ഉദ്യോഗസ്ഥർ വോട്ടർമാരുടെ വീടുകളിൽ എത്തിയാണ് വോട്ട് ചെയ്യിപ്പിക്കുന്നത്. 5821 പേരാണ് വീട്ടിൽ നിന്നും വോട്ട് ചെയ്യുന്നതിന് ജില്ലയിൽ അപേക്ഷ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടിംഗ് നടപടികൾ ആരംഭിച്ചു. പ്രത്യേകം അപേക്ഷ നൽകിയ ഭിന്നശേഷിക്കാരും 85 വയസ്സ് പിന്നിട്ട വയോജനങ്ങളുമാണ് വോട്ട് ചെയ്യുന്നത്. വീട്ടിൽ നിന്നു തന്നെ വോട്ട് ചെയ്യാമെന്നതാണ് പ്രത്യേകത. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കും. 5821 പേരാണ് വീട്ടിൽ നിന്നും വോട്ട് ചെയ്യുന്നതിന് ജില്ലയിൽ അപേക്ഷ നൽകിയത്. മാനന്തവാടിയിൽ 26ഉം കൽപ്പറ്റ സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലങ്ങളിൽ 30 വീതവും പോളിംഗ് ടീമുകൾ ഹോം വോട്ടിംഗ് പ്രവർത്തനങ്ങൾക്കായി നേതൃത്വം നൽകുന്നുണ്ടെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. AROമാരുടെ നേതൃത്വത്തിൽ മൈക്രോ ഒബ്സർവർ, പോളിംഗ് ഓഫീസർ, പോളിംഗ് അസിസ്റ്റന്റ്, പോലീസ്, വീഡിയോഗ്രാഫർ എന്നിവർ അടങ്ങുന്ന ടീം രാവിലെ മുതൽ വീടുകളിലെത്തി വോട്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഈ മാസം 18 വരെയാണ് ഇത്തരത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യതയ്ക്കു വേണ്ടി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും സംഘത്തോടൊപ്പം നടപടിക്രമങ്ങൾ വീക്ഷിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പോളിംഗിന്റെ രഹസ്യ സ്വഭാവം പൂർണ്ണമായും കാത്തുസൂക്ഷിക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇലിയാസ്, ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.